हेलो डियर्स, अस्सलाम वालेकुम, वेलकम बैक। ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ആക്കുന്നത് നമ്മളെ കണ്ണൂരുകാരുടെ സ്വന്തം മൊറോട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ। അതുപോലെ നല്ല അടിപൊളി ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പി കൂടിയുണ്ട്। കണ്ണൂരുകാർക്ക് മൊറോട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹരാണ്, കാരണം ഒരിക്കലും കഴിച്ചാൽ മടുപ്പില്ലാത്ത ഒരു സാധനമാണ് മൊറോട്ടി। ആഴ്ചയിൽ ഒരു 3-4 ദിവസം എന്തായാലും എല്ലാ വീട്ടിലും രാവിലത്തെ നാസ്തക്കായാലും അതുപോലെ രാത്രിക്കത്തെ ഭക്ഷണമായാലും ഒക്കെ മൊറോട്ടിയൊക്കെ ഉണ്ടാവാറുണ്ട്। മൊറോട്ടി എല്ലാ കറിൻ്റെ കൂടി ഒരു അടിപൊളി കോമ്പിനേഷനാണ്। കണ്ണൂർ ഓരോ ഭാഗങ്ങളിൽ ഒറോട്ടി എന്നല്ലാതെ പത്തലി അതുപോലെ ഓരോ പേര് ഇതിനുണ്ട് കേട്ടോ। നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ഒറോട്ടി എന്നാണ് പറയുക, അതുപോലെ വേറെയുള്ള സ്ഥലങ്ങളിൽ ഇത് ടയറു പത്തലി എന്നൊക്കെ പറഞ്ഞിട്ട് അറിയപ്പെടുന്നുണ്ട്। അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്വന്തം ഒറോട്ടിയാണ് കേട്ടോ, നമ്മളെ ദേശീയ ഭക്ഷണം തന്നെ പറയാൻ പറ്റും। എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം കേട്ടോ ഒറോട്ടി, എനിക്ക് ഒറോട്ടി ഇല്ലാണ്ട് പറ്റൂല എന്ന് അറിയില്ല, അതുപോലെയാണ്। ഇനി നമുക്ക് ഒറോട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം। ഒറോട്ടി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് അരിയൊന്ന് കുതിർത്ത് വെക്കണം। ഒരു 5-6 മണിക്കൂറെങ്കിലും അരി നല്ലോണം ഒന്ന് കുതിർന്നാൽ മാത്രമേ ഒറോട്ടി നന്നായി കിട്ടുള്ളൂ। ഞാനിവിടെ 2 ഗ്ലാസ് കുറുവരിയാണ് എടുത്തിട്ടുള്ളത്, തലേദിവസം രാത്രി നല്ലോണം തിളക്കുന്ന വെള്ളത്തിൽ ഒന്ന് കുതിർത്തെടുത്തതാണ്। അപ്പോൾ ഈ ഒറോട്ടി ഉണ്ടാക്കാൻ പൊടി മാത്രം വെച്ചിട്ട് പറ്റും കേട്ടോ, നമ്മൾ സാധാരണ വീട്ടിലൊക്കെ പൊടിപ്പിക്കുന്ന പൊടി വെച്ച് മാത്രമേ നമുക്ക് ഒറോട്ടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂ। അത് ഒരു 2-3 തരം അരികളൊക്കെ ഒരുമിച്ച് കഴുകി ഫ്ലോർ മില്ലിൽ നിന്ന് പൊടിപ്പിച്ചിട്ട് നമ്മൾ ഒറോട്ടിക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ട്। അങ്ങനെയും ഒറോട്ടി ഉണ്ടാക്കാം, പക്ഷേ അരി അരച്ചിട്ട് നമ്മൾ ഗ്രൈൻഡറിലെല്ലാം അരച്ച് ചൂടുന്ന ഒറോട്ടി പോലെ തന്നെ കിട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് അരി അരച്ചിട്ട് പൊടി മിക്സാക്കുന്നതാവും നല്ലത്। അരിയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക। ഒട്ടും തെരുതെരിപ്പില്ലാണ്ട് നല്ല നെയ്സായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക। അതിന് നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം। അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെ അരക്കാൻ നോക്കുക കേട്ടോ, അധികം അങ്ങോട്ടൊരിക്കലും ലൂസാക്കണ്ട। ഇനി നമുക്കിത് പൊടി വെച്ച് മിക്സാക്കാം. ഞാനിവിടെ ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്, കാരണം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പൊടിയൊക്കെ തീർന്നിട്ടുണ്ടായി. ഇനി നമുക്ക് അത് വെച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. എത്രത്തോളം കുഴക്കാൻ പറ്റുന്നോ അത്രത്തോളം കുഴച്ചാൽ ഒറോട്ടി നന്നാവും കേട്ടോ. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി നമുക്കിതൊരു പരത്താനും ഒന്ന് ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റുന്ന പരുവത്തിലാണ് ഈ അരി വേണ്ടത്. ഇനി നമുക്ക് ഒറോട്ടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒറോട്ടി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മളൊരു ഫോയിൽ പേപ്പറോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറെങ്ങാനും മുറിച്ചിട്ട് അടുത്ത് വെക്കുക. നാട്ടിലാണെങ്കിൽ നമുക്ക് വാഴ ഇല എടുക്കുന്നതായിരിക്കും ബെറ്റർ. എന്നിട്ട് നമുക്ക് ഒരു അടുത്ത് തന്നെ ഒരു ബൗളിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എടുത്ത് വെക്കുക, കാരണം നമുക്ക് ഈ അരിയൊന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ രണ്ട് കയ്യിലും അതുപോലെ തന്നെ ഈ ഫോയിൽ പേപ്പറിലൊന്ന് തടവി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് കുറച്ച് അരി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോൾ പോലെ ആക്കിയിട്ട് വട്ടത്തിലായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒറോട്ടി അധികം തടിയുള്ളതും അല്ല, എന്നാൽ തീരെ തിന്നുമല്ല, അത്യാവശ്യം ചെറിയ ചെറിയ ഒറോട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് കേട്ടോ ഒറോട്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറിയ വല്ലാതെ നെയ്സായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക, അതല്ലെങ്കിൽ ഒരുപാട് നല്ല തടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഓരോന്നോരോന്നായി പരത്തിയിട്ട് ഈ കല്ലിലേക്ക് ഇട്ടു കൊടുക്കുക. അപ്പോൾ ഈ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് രണ്ടാമത്തത് ഇടുമ്പോൾ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വലുപ്പത്തിനും ഇതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു 5-6 ഒറോട്ടയൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. തീരെ ചെറുതാണെങ്കിൽ നമുക്ക് 8-9 ഒറോട്ടയൊക്കെ ഇതുപോലെ ഒരു കല്ലിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ കല്ലിൻ്റെ വലുപ്പത്തിനും അതുപോലെ നിങ്ങളെ ഒറോട്ടിൻ്റെ സൈസിനും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓരോട്ടി ഓരോന്ന് ഇട്ട് കൊടുക്കുന്നതിനെ നടുക്ക് നടുക്കായിട്ട് ആയി കൊടുത്തിട്ട് നമുക്കിത് മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. എൻ്റെ ഈ പാനിൽ കൊള്ളുന്ന അത്ര ഒറോട്ടി ഞാൻ പരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ ഇത് 2-3 തവണയായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടും മറിച്ചിട്ടൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ടത് നടുക്കോട്ട് നടുക്കോട്ടായി കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഒരു പുറം ഒരു കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും.
ഇതാ ഞാൻ ആദ്യം ഇട്ട ഒറോട്ടിയല്ലോ ഒന്ന് നല്ലോണം വെന്ത് പുറമൊക്കെ ഒന്ന് മുരിഞ്ഞ് കളറ് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നടുക്കോട്ടാക്കി കൊടുത്തിട്ട് ഒരു പേപ്പറും മടക്കിയിട്ട് ഇതുപോലെ പിടിക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലോണം പൊങ്ങി വരും കേട്ടോ ഒറോട്ടി. അപ്പോൾ നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ നമ്മളെ സൈഡ് ഭാഗമൊക്കെ കറക്റ്റായിട്ടൊന്ന് കുക്കാവാ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടാവുമ്പോൾ ഇത് രണ്ടും വേറിട്ട് വരും കേട്ടോ. ഇതിൻ്റെ മേലെയുള്ള തൊലിയും അതുപോലെ അടിഭാഗവും ഒന്ന് വേറെ തന്നെ വരും. അപ്പോൾ കറക്റ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ റോട്ടി. നമുക്ക് എല്ലാ ഒറോട്ടിയും വേവുന്നതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഒറോട്ടി റെഡിയായി. സിമ്പിളാണ് ഒറോട്ടി ഉണ്ടാക്കാനായിട്ട്. അതുമാത്രമല്ല ഓരോ ഒറോട്ടി വെന്തെടുക്കുന്നതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് പരത്തി ഇട്ട് കൊടുക്കാനും പറ്റും. അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയൂട്ടാ. അങ്ങനെ എൻ്റെ എല്ലാ ഒറോട്ടിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാ കറിയുടെ കൂടിയും അടിപൊളി കോമ്പിനേഷനാണ്. ബീഫ് കറി ആയാലും മീൻ കറി ആയാലും, പക്ഷേ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മുരിങ്ങയിലയുടെ കറിയാണ്. മുരിങ്ങച്ചപ്പിൻ്റെ കറി, കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ് പറയുക കേട്ടോ, മുരിങ്ങച്ചപ്പിൻ്റെ കറിയാണ്. അതിനെ വെല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് ആർക്കും പറ്റില്ല കേട്ടോ. വേറൊരു കറിക്കും അതിനെ വെല്ലാൻ പറ്റില്ല. അവർ രണ്ടാളും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. മുരിങ്ങയില കറിയും അതുപോലെ തന്നെ ഒറോട്ടിയും ഭയങ്കര ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിതിൽ എൻ്റെ അടുത്ത് ഒരു ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ബീഫ് സ്റ്റൂ ഉണ്ടാക്കുന്നത്. അടിപൊളി കോമ്പിനേഷനായിട്ടോ ഒറോട്ടിയും ആ ഒരു ബീഫ് സ്റ്റൂവിൻ്റെ കറിയും നല്ല ടേസ്റ്റാണ്. ഒറോട്ടി എല്ലാം ഒന്ന് ചുട്ട് കഴിഞ്ഞിട്ട് കേസറോളിലേക്ക് ഇട്ടാൽ നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഗീ ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒറോട്ടിൻ്റെ മേലേക്ക് തേങ്ങാപ്പാലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാലും ഭയങ്കര ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ. അങ്ങനെയാണ് ഇതിൻ്റെ ഇത് രണ്ടും അങ്ങനെ ചെയ്തെടുക്കലുണ്ട് കേട്ടോ. അതാണ്, അല്ലെങ്കിൽ വെറുങ്ങനെയും കഴിക്കാം, പക്ഷെ അത് രണ്ടും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. കറി ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് മീഡിയം സൈസിലുള്ള സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയൊരു കുക്കർ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അത് ചൂടായിട്ടാവുമ്പോൾ അതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പു, ഒരു രണ്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്തൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളക് അത് രണ്ടും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാനിവിടെ അര കിലോ ബീഫ് വെച്ചിട്ടാണ് സ്റ്റൂ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി വെള്ളം ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചധികം തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം വാർന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ ബീഫും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഈ ബീഫിൻ്റെ വെള്ളവും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് കുക്കാൻ വേണ്ടി മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊരു അഞ്ചാറ് വിസിൽ വരുന്നത് ഒന്ന് വേവിച്ചെടുക്കാം. ആ ബീഫൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പൊട്ടറ്റോം അതുപോലെ തന്നെ രണ്ട് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയിലയും എടുത്തിട്ടുണ്ട്. അതും ഞാനൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കലാണ്. അപ്പോഴേക്കും എൻ്റെ ബീഫെല്ലാം കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച പച്ചക്കറി ഒന്ന് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് വേവാനനുസരിച്ചിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു വിസിലൊക്കെ അടിഞ്ഞാൽ മതി കേട്ടോ. അധികം അങ്ങോട്ട് വെന്ത് ഒടിഞ്ഞു പോകണ്ട. ഞാൻ ഒറ്റൊരു വിസിൽ മാത്രം അടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പച്ചക്കറിയും അതുപോലെ ബീഫും എല്ലാം നല്ലോണം ഒന്ന് കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് നമ്മൾ വേവിച്ച് വെച്ച ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളമൊന്നും ഒഴിച്ചിട്ട് ഒഴിക്കണ്ട കേട്ടോ. നമ്മൾ ബീഫിലുള്ള വെള്ളവും അതൊക്കെ അതിൻ്റെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ അരപ്പ് ആ ടേറ്റിൽ തന്നെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒരു തിള വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കുറേ സമയമൊന്നും തിളപ്പിക്കാൻ നിൽക്കണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ ചെയ്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ബീഫ് സ്റ്റ്യൂ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷേ അതിലും ടേസ്റ്റാന്നിട്ട് തോന്നിയതാണെങ്കിൽ ഇതുപോലെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ ഇത് ഒറോട്ടിക്കൊക്കെ ഭയങ്കര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ ഒരു നല്ലൊരു ലൈനിൻ്റെയാണ്. നേരത്തെ തന്നെ ഞാൻ ഫീനെല്ലാം പറ്റിനെ. അതിനിതാ പൻസായിതാ തൊട്ടിനെ. പൻസായ ഇങ്ങനെ തേക്കിട്ട് കൊടുക്കാം. ഇനി രണ്ട് മിനിറ്റ് കഴുകി കൊടുക്കാൻ കുറച്ചും കൂടി ഇട്ട് വെക്കാം. ഇത്ര മതി കുറച്ച്. ഇതാ കട്ടക്ക് കുടിക്കുന്ന അടിയിൽ കുറച്ച് വെള്ളം എടുക്കാം. കൊച്ചിൻ്റെത്തേക്ക് വെള്ളം എടുക്കാം. നമ്മൾ പഞ്ചസാരയിലിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോകാം. കലക്കാം. അതിൻ്റെ അടുത്ത് കുറച്ച് സവന ഇട്ടേക്കാം. കുറച്ച് കുടിക്കൂടിട്ട് നോക്കുന്നുണ്ട്. കുറച്ചും കൂടി
അങ്ങനെ ഇതാ നമ്മളിനി ഫുഡ് കഴിക്കല. നല്ല റോട്ടിയും ചൂടുള്ള ബീഫ് സ്റ്റൂ ഒക്കെ കൂട്ടി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ റോട്ടിയുടെയും ബീഫ് സ്റ്റൂവിൻ്റെയും ഒക്കെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ. Subscribe. Comment. Bye bye.